ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വേർഡിൽ ക്ലോണിന്റെ പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഡിസ്പ്ലേ ഉണ്ടാക്കിയിട്ടുണ്ട്, ചുമ്മാ ഒരു കീബോർഡും ഒരു 6x5 ബോക്സസും. ഇത് ഇതേപോലെ സ്റ്റൈൽ ഇല്ലെങ്കിലും ഏകദേശം ഇതേപോലെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ ഡാറ്റ ടൈപ്പ് ചെയ്ത ലെറ്റേഴ്സ് ഇവിടെ അങ്ങനെ വരണം. അതേപോലെ നമുക്ക് ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ഈ ക്ലിയർ എല്ലാം ക്ലിയർ ചെയ്ത് പോകണം. അത് ഓരോന്ന് ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ക്ലിയർ ചെയ്ത് പോകണം. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഞാനിപ്പോ ഇൻസ്പെക്ടർ എടുത്തു, ഇവിടെ ക്യൂ ഡബ്ല്യു അടിക്കുമ്പോൾ ഒന്നും വരുന്നില്ല. ഓക്കെ, നമുക്ക് കൊള്ളോട്ട് പോകാം. ഓക്കെ, ഇനി നമ്മുടെ കമ്പോണന്റ് ഡോട്ട് എച്ച് ടി എം എൽ വന്നിട്ട് ഇതാണ് ബട്ടൺ. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ടൈപ്പ് സ്ക്രിപ്റ്റ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് ക്ലിക്ക് വേണ്ടി കൊടുക്കാം. ഒരു ഫംഗ്ഷൻ എഴുതി, ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതി. അതിലോട്ട് ഞാൻ പാസ് ചെയ്യുന്നത് ഐറ്റം ഡോട്ട് കീ, അതായത് ടൈപ്പ് ചെയ്യുന്ന കീ ആണ് ഞാൻ പാസ് ചെയ്യുന്നത്. നമുക്ക് ഇത് കാരണം ബാക്ക് സ്പേസിനും വേണം, അതേപോലെ എൻ്ററിനും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതി. അപ്പോൾ ഇത് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴും ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കും. പിന്നെ നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതാം. അതിലൂടെ നമ്മൾ കീ കിട്ടും, ഒരു കീ ഒരു പാരാമീറ്റർ ആയിട്ട് കൊടുക്കാം. ഇനി കൊടുത്തു, ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ല. നമുക്ക് ഒരു ഫംഗ്ഷൻ എഴുതി നമുക്ക് കൺസോളിലോ കീ കൊടുക്കാം. അപ്പൊ അവിടെ ടൈപ്പ് ചെയ്ത കീ നമുക്ക് കിട്ടും. സോ നമുക്ക് ടൈപ്പ് ചെയ്യാം QWERTYUIO. നമ്മൾ ടൈപ്പ് ചെയ്തെല്ലാം വേണ്ട, എൻട്രൻ ടൈപ്പ് ചെയ്യുമ്പോൾ എൻട്രൻ വരുന്നുണ്ട്, ബാക്ക് സ്പേസ് ടൈപ്പ് ചെയ്യുമ്പോൾ ബാക്ക് സ്പേസ് വരുന്നുണ്ട്, എല്ലാം ഓക്കെ. ഓക്കെ, അതിന് മുന്നേ ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇന്നലെ നമ്മൾ എൻജി കണ്ടെയ്നേഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു, പക്ഷെ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പറ്റില്ല. അപ്പൊ എന്ന് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ എൻജി കണ്ടെയ്നർ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ ഇൻസ്പെക്ട് എടുത്ത് നോക്കിയാൽ കാണാം. കണ്ടോ, ഇവിടെ നിങ്ങൾ എൻജി കണ്ടെയ്നർ എന്ന് പറഞ്ഞ കമന്റ് ഇത് വെച്ചിരിക്കുന്ന പോലെ കാണാം. അതായത് ഇത് ഡോമിൽ ഇല്ല. ഈ ഡോം എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ന് പറയുന്നത്, നമ്മുടെ കറക്റ്റ് എല്ലാ എച്ച് ടി എമ്മിന്റെ ഒരു മോഡൽ. അപ്പൊ ഈ നമ്മൾ എൻജി കണ്ടെയ്നർ ഉപയോഗിക്കുമ്പോൾ അത് ഡോമിൽ വരത്തില്ല. അപ്പൊ അതിന്റെ സ്പേസ് ഒന്നും നഷ്ടപ്പെടില്ല. ഇപ്പൊ നമ്മൾ ഡിവ് ഉപയോഗിക്കാച്ച അതിനൊരു പെർട്ടിക്കുലർ സ്പേസും അതിനൊരു ബോക്സ് മോഡൽ ഉണ്ട്. ഓക്കെ, ഈ ഒരു മോഡൽ ഡിവ് കൊടുക്കുമ്പോൾ അതിന് വരും. പക്ഷെ നമ്മൾ എൻജി കണ്ടെയ്നർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡോം എലമെന്റ് ആവശ്യമില്ല, ഈ ഡോമിൽ അത് വരത്തില്ല. അതുകൊണ്ട് അതിന്റെ സ്പേസ് നമുക്ക് ലാഭിക്കാം. നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ലൂപ്പ് അടിക്കാനും ഇഫ് കണ്ടീഷനൊക്കെ എഴുതാനും നമ്മൾ എൻജി കണ്ടെയ്നർ ഉപയോഗിക്കുക. നിങ്ങൾ റിയാക്ട് കോഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഫ്രാഗ്മെന്റ് എന്ന് പറയും. ഒന്നുമില്ല, നമുക്ക് ഈ റിയാക്ടിലൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ വന്നിട്ടിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാറുണ്ട്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ എൻജി കണ്ടെയ്നറും വരുന്നത്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞതാണല്ലോ, നമ്മൾ ഹാൻഡിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് ഇപ്പോൾ കൺസോളിൽ നമ്മുടെ ചേഞ്ചസ് എല്ലാം വന്നു. ഇനി ഈ ടൈപ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കണം. അവിടെ ഇവിടെ കാണിക്കണതിന് മുന്നേ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ട്. ഇത് ഏത് റോല് കാണിക്കണം, ഏത് റോൾ എത്രാമത്തെ ബ്ലോക്കിൽ ഇത് കാണിക്കണം, അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ക്യൂ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് റോല് ഫസ്റ്റ് ഇൻഡെക്സിൽ വേണം ക്യൂ കാണിക്കാം. ഇനി ഡബ്ല്യു ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോല് സെക്കൻഡ് ഇൻഡെക്സിൽ വേണം, അതായത് ഇവിടെ വേണം ഡബ്ല്യു കാണിക്കാൻ. ഈ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വേണം കാണിക്കാൻ. ആറ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ, ടി ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ. ഇനി വൈ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വരണം, രണ്ടാമത്തെ റോയിൽ ഫസ്റ്റ് ഇൻഡെക്സിൽ വരണം. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു രണ്ട് വേരിയബിൾസിന് കൊടുക്കാം. ഫസ്റ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ റോ ഇൻഡെക്സ് ഈക്വൽ ടു 0. സെക്കൻഡ് പറഞ്ഞാൽ കറന്റ് റോ ഇൻഡെക്സ് ഈക്വൽ ടു 0. അതായത് ഫസ്റ്റത്തെ റോ ഇൻഡെക്സ് മെയിൻ ചെയ്യുന്നത് ഇത് ഏത് റോലാണ് വരുന്നത്, ഫസ്റ്റ് റോലാണോ സെക്കൻഡ് റോളാണോ തേർഡ് റോളാണോ ഫോർത്ത് റോളാണോ ഫിഫ്ത് റോളാണോ സിക്സ് റോളാണോ. അടുത്ത കറണ്ട് റോ ഇൻഡെക്സ് മെയിൻ ചെയ്യുന്നത് ഇത് ഈ റോല് ഏത് ഇൻഡെക്സിലാണ് വരുന്നത്, ഈ ഇൻഡെക്സിലാണോ ഈ ഇൻഡെക്സിലാണോ ഈ ഇൻഡെക്സിലാണോ ഈ ഇൻഡെക്സിലാണോ വരുന്നതാണ് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏത് എവിടെയാണ് ടൈപ്പ് ചെയ്യുമ്പോൾ കയറേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മുടെ ലോജിക്കെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കീ കിട്ടി. ഇനി ഈ കിട്ടിയ കീനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഒരു അറയാണ് അല്ലെ, ആ അറയിലോട്ട് കയറ്റി കൊടുത്ത പോലെ ആ അറയിലോട്ട് കറണ്ട് ഇൻഡെക്സിൽ ഏത് എത്രാമത്തെ ഇൻഡെക്സിലാണ് വേണ്ടത് ആ ഇൻഡെക്സിലോട്ട് കയറ്റി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അറേ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അറയിലോട്ട് എവിടെയാണ് കയറ്റി കൊടുക്കേണ്ടത് വെച്ചാൽ അവിടെ കയറ്റി കൊടുത്താൽ മതി. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ദിസ് ഡോട്ട്
ബോക്സസ് ഓഫ് എത്രാമത്തെ ഇൻഡെക്സിലാണ് വേണ്ടത്? ഫസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കറണ്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. അപ്പൊ നമ്മൾ ദിസ് ഡോട്ട് റോ ഇൻഡെക്സ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഈ അറയാണ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ അറ ഈ അറയിൽ ദിസ് ഡോട്ട് റോ ഇൻഡെക്സ് എന്ന് പറഞ്ഞ സീറോ ആണെങ്കിൽ ഇത്, വൺ ആണെങ്കിൽ ഇത്, ടു ആണെങ്കിൽ ഇത്, അങ്ങനെ പോകും. അപ്പൊ നമുക്ക് എപ്പോഴും ഇവിടെ ഫസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും സീറോയിലാണ് കയറേണ്ടത്, അപ്പൊ സീറോ ഇൻഡെക്സ്. ഇനി അതേ ഓഫ് ദിസ് ഡോട്ട് കറണ്ട് റോ ഇൻഡെക്സ്. കറണ്ട് റോ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഈ ഡിസ് ഡോട്ട് ബോക്സ് ഓഫ് ഡിസ് ഡോട്ട് റോ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇനിഷ്യൽ നമുക്ക് ഈ ഒരു അറേ കിട്ടും അല്ലെ. ഈ അറയിലത്തെ അടുത്ത ഇൻഡെക്സ്, ഈ അറയിലത്തെ അടുത്ത ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് കയറേണ്ടത്, ഈ ഫസ്റ്റ് എലമെന്റിലാണ് കയറേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒബ്ജക്റ്റ് കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ കൺസോൾ ലോഗ് ചെയ്ത് തരാം. ഓക്കെ, സി എൽ ജി അറേ ഈസ് ടു എന്ന് പറഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ ഞാൻ കൺസോൾ ലോഗ് ചെയ്താൽ ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ക്യൂ ടൈപ്പ് ചെയ്യുമ്പോഴോ അറേ വന്നിട്ട് അതിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള ക്ലാസും കീയും കിട്ടി. അപ്പൊ ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്യൂവിനെ കയറ്റേണ്ടത്. നമുക്ക് അതിന് കയറ്റാം. അതിനുവേണ്ടി ഞാൻ കൺസോൾ തുടങ്ങുകയാണ്, ഈക്വൽ ടു ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റില് ക്ലാസ് ഈസ് ടു എം ടി. ഓക്കെ, ഈ ക്ലാസ്സിന് നമ്മൾ എം ടി ആയിട്ട് തന്നെ ഇപ്പൊ കൊടുക്കണം. അത് നിങ്ങൾ പിന്നീട് നമുക്ക് ക്ലാസ്സിനെ മാറ്റാം. കോമ കീ എന്ന് പറയുന്നത് നമ്മളിപ്പോ ടൈപ്പ് ചെയ്ത കീ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോക്സിനെ കൺസോളോ ചെയ്യാം. ബോക്സ് ഈസ് ടു ദിസ് ഡോട്ട് ബോക്സ്. ക്യൂ ടൈപ്പ് ചെയ്തു, അപ്പൊ കീ ക്യൂ ടൈപ്പ് ചെയ്തു. ഇനി ബോക്സസില് അഞ്ച് അറേ ഉണ്ട്. ആ ഫസ്റ്റ് അറേയിലെ ഉണ്ടോ, ഫസ്റ്റ് അറേയിലെ ഫസ്റ്റ് എലമെന്റില് കയറി ക്യൂ കയറി. ഇവിടെ കാണാത്തത് എന്താണെന്ന് വെച്ചാൽ, കാരണം നമ്മൾ ഇവിടെ ലൂപ്പ് ചെയ്യുമ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. അതിനുവേണ്ടി ഇന്നർ എച്ച് ടി എം എൽ ഇന്റർപോളേഷൻ ആണ്, ഇന്നർ എച്ച് ടി എം എൽ ഡോട്ട് കീ. ഇനി ക്യൂ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കണ്ടോ ഇവിടെ ക്യൂ കയറി അല്ലെ. ഡബ്ല്യു ടൈപ്പ് ചെയ്യുമ്പോൾ അതാ ക്യൂ മാറി ഡബ്ല്യു ആയി. പക്ഷെ നമുക്ക് അങ്ങനെയല്ല വേണ്ട, ക്യൂ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ക്യൂ കാണിക്കണം, ഡബ്ല്യു ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത ഇൻഡെക്സിൽ വേണം ഡബ്ല്യു കാണിക്കാൻ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് ഫസ്റ്റ് ഇൻഡെക്സിലാണ്. ഇനി അടുത്തത് ഇ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ ആ ഫസ്റ്റ് ഇൻഡെക്സിൽ തന്നെ കയറി വന്നു. അതിനായിട്ടുള്ള അടുത്ത സൊല്യൂഷൻ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇതിനെ മാറ്റണം. ഇതിപ്പോ എപ്പോഴും സീറോ ആണ്. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്, ദിസ് ഡോട്ട് കറന്റ് റോ ഇൻഡെക്സ് പ്ലസ് പ്ലസ് അല്ലെ. അപ്പൊ ഇതിങ്ങനെ കൂടി കൂടി വരും. പക്ഷെ നമുക്ക് ക്യൂ ടൈപ്പ് ചെയ്തു, ഡബ്ല്യു ടൈപ്പ് ചെയ്തു, ഇ ടൈപ്പ് ചെയ്തു, ആർ ടൈപ്പ് ചെയ്തു, വൈ ടൈപ്പ് ചെയ്തു, അതാ ഇത് കണ്ടോ ഇതിങ്ങനെ കൂടി കൂടി ഇങ്ങോട്ട് പോവാണ്. പക്ഷെ അങ്ങനെ പോകാൻ പാടില്ല, നമുക്ക് ഈ ടീയിലൂടെ നിർത്തണം. അതായത് 1 2 3 4 5 ഇവിടെ നിൽക്കണം, അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു കണ്ടീഷൻ എഴുതാം, ഇഫ് ദിസ് ഡോട്ട് കറന്റ് റോ ഇൻഡെക്സ് ലെസ് ദാൻ 5 ആയിരിക്കണം. അതായത് ഇത് 5 കൂടാൻ പാടില്ല. അതേപോലെ ഇനി ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ആറാമത്തെ കഴിഞ്ഞിട്ടും ടൈപ്പ് ചെയ്യാൻ പാടില്ല. ആറാമത്തെ പറയുമ്പോൾ 1 2 3 4 5 6 മനസ്സിലായോ. ഈ ഫസ്റ്റ് നമ്മൾ കറണ്ട് റോ ഇൻഡെക്സ് നോക്കി, ഇനി ഈ റോ ഇൻഡെക്സ് കൂടെ നോക്കണം. ഇത് കഴിഞ്ഞിട്ടും ടൈപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനുവേണ്ടി ആൻഡ് ദിസ് ഡോട്ട് കറണ്ട് റോ, കറണ്ട് റോ എന്ന് പറഞ്ഞാൽ റോ ഇൻഡെക്സ്, റോ ഇൻഡെക്സ് ലെസ് ദാൻ 6. നമുക്ക് ഇതിനെ ക്ലാരിഫൈ ചെയ്തിട്ട്, അതായത് ഈ റോ 5 കൂടാൻ പാടില്ല, ഇങ്ങോട്ട് വരുന്നത് 6 കൂടിയിട്ട് പിന്നെ ടൈപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ റോ ഇൻഡെക്സ് ലെസ് ദാൻ 6 കൊടുത്തത്. 6 വരെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പാടും. നമുക്ക് നോക്കാം ക്യൂ ഡബ്ല്യു ഇ ആർ ടി കണ്ടോ, ഇനി നമ്മൾ എത്ര ടൈപ്പ് ചെയ്താലും അതിലോട്ട് കയറത്തില്ല. ഇനി നമുക്ക് ജാനലിന്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് ബാക്ക് സ്പേസ് അടിച്ച് എന്തുണ്ടാവുക, ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ നമുക്ക് ഇത് ക്ലിയർ ചെയ്ത് പോകണം. അതേപോലെ എൻ്റർ അടിച്ചാൽ എന്തോ സംഭവിക്കാനുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് നോക്കണ്ട്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇവിടെ വാട്ട് ഇഫ് ബാക്ക്, നമുക്കൊരു ടെസ്റ്റ് കേസ് എഴുതാം. ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുമ്പോൾ
backspace press ചെയ്ത കുറച്ച് കാര്യങ്ങൾ നടക്കാനുണ്ട്. അതേപോലെ എൻ്റർ അടിച്ചാലും കുറച്ച് കാര്യങ്ങൾ നടക്കാനുണ്ട്. ഇത് നോർമൽ കീ പ്രസ് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ പോകുന്നു അല്ലേ, നോർമൽ പ്രസ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബാക്ക് സ്പേസ് ടൈപ്പ് ചെയ്ത് എന്താണ് സംഭവിക്കുന്നത്, ബാക്ക് സ്പേസ് ടൈപ്പ് ചെയ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇഫ് കീ ഈസ് ഈക്വൽ ടു ഈക്വൽ ടു ബാക്ക് സ്പേസ് ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്യണം. ഇവിടെ റിട്ടേൺ കൊടുക്കാൻ കാരണം ബാക്ക് സ്പേസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരരുത്, ഇവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യണം. ഓക്കെ, അതിന് മുന്നേ നമുക്കൊരു ഫംഗ്ഷൻ ചെയ്താം, ഡിസ്റ്റോർട്ട് ക്ലിയർ കീ ഫ്രം കറന്റ് ഇൻഡെക്സ്. ഞാൻ ക്ലിയർ കീ ഫ്രം കറന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതി ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ ഫംഗ്ഷൻ ഒന്നും കൂടെ വൃത്തിക്ക് ഇവിടെ ചെയ്താ സി എൽ ജി ബാക്ക് സ്പേസ് ഒന്നുമില്ല, ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഇടി. ഇനി ഞാൻ എപ്പോഴും ബാക്ക് സ്പേസ് പ്രസ് ചെയ്തപ്പോ ബാക്ക് സ്പേസ് പ്രസ് എന്ന് പറഞ്ഞ ഇത് വന്നു, ലോഗ് വന്നു. ഇനി എന്ത് ചെയ്യാം, ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞ 1 2 3 അല്ലെങ്കിൽ 0, ഇതിപ്പോ 0 സ്റ്റാർട്ട് ചെയ്യുന്നത് 0 1 2. അപ്പൊ ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് 2-ത്തെ ഇൻഡെക്സിലെ ഇതാണ് റിമൂവ് ചെയ്യേണ്ടത്. ഞാനിപ്പോ ചുമ്മാ ഇവിടെ കൺസോൾ ലോഗ് ചെയ്യാം, ഇൻഡെക്സ് കറന്റ് ഇൻഡെക്സ് ഡിസ്റ്റോർട്ട് കറന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ കൺസോൾ ലോഗ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തോ സംഭവിക്കും, ഞാൻ ക്യൂ ഡബ്ല്യു ഇ അടിച്ചു, ബാക്ക് സ്പേസ് അടിച്ചു, കറണ്ട് ഇൻഡെക്സ് 3 ആണ്, അതായത് 0 1 2 3. നമ്മളിപ്പോ 0 സ്റ്റാർട്ട് ചെയ്താണ് 0 1 2 3. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ക്ലിയർ ആവുക ഇവിടുത്തെ ഡാറ്റയാണ്, കാരണം ഇവിടെ ഡാറ്റ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും കറണ്ട് ഇൻഡെക്സ് -1 ഡാറ്റനെ വേണം ക്ലിയർ ചെയ്യാൻ, അതായത് കറണ്ട് ഇൻഡെക്സ് -1 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും, ഇവിടുത്തെ ഡാറ്റനെ ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താണോ നമ്മൾ റിവേഴ്സ് അൽഗോരിതം, അതായത് ഇപ്പൊ നമ്മൾ എന്താണോ ആഡ് ചെയ്യാൻ ചെയ്ത് അത് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ ചെയ്യാം, സെയിം തിങ് തന്നെ വെക്കാം ചെയ്യാം. ഇവിടെ ഒരു കാര്യം ചെയ്താൽ മതി, -1 കൊടുത്താൽ മതി, ഏതാണോ കറണ്ട് ഇൻഡെക്സ് അത് തന്നെ -1 ചെയ്തിട്ട് തന്നെ റിമൂവ് ചെയ്യണം. കീക്ക് പകരം എംപ്റ്റി സ്ട്രിംഗ് കൊടുക്കുക. അത് മാത്രം ചെയ്ത പോലെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ മൈനസ് ചെയ്യണം, നമുക്ക് കറന്റ് ഇൻഡെക്സിനെയും കൺസോൾ ചെയ്യാം, ബോക്സസിനെയും ആണെങ്കിൽ കൺസോൾ ചെയ്യാം. ക്യു ഡബ്ല്യു ഇ അടിച്ചു, ഞാൻ ബാക്ക് സ്പേസ് അടിക്കാം, കറന്റ് ഇൻഡെക്സ് 2 ആയി. ബോക്സ് അറേ എന്ന് പറയുന്നത് ഇതിലിപ്പോ ക്യൂവും ഡബ്ല്യൂ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഈ ഫസ്റ്റ് ഇൻഡെക്സിലാണ് റിമൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ കറന്റ് ഇൻഡെക്സ് 2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഈ 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പൊ 0 1. അപ്പൊ ഡബ്ല്യൂത്തെ ഇൻഡെക്സിൽ ഡാറ്റനെ ക്ലിയർ ചെയ്യും. അപ്പൊ അപ്പോഴത്തെ കറന്റ് ഇൻഡെക്സ് 1 ആയിരിക്കും. ഇനി ക്യൂല് വരികയാണ്, ക്യൂല് വരുമ്പോ എന്ത് ചെയ്യും, ഈ 1 - 1 എന്ന് പറഞ്ഞാൽ 0, ക്യൂവിന്റെ ഇൻഡെക്സ് 0 ആണ്, അപ്പൊ 0 ഡാറ്റനെ ക്ലിയർ ചെയ്യും. പക്ഷെ നമുക്ക് കൂടുതൽ പറയുന്ന പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മള് ബാക്ക് സ്പേസ് അടിച്ചു, ക്യൂ പോയി, എ ഡബ്ല്യു പോയി, വീണ്ടും ബാക്ക് സ്പേസ് അടിച്ചു, ക്യൂ പോയി, വീണ്ടും ബാക്ക് സ്പേസ് അടിച്ചു, കണ്ടോ കറന്റ് ഇൻഡെക്സ് -1 ആയി. ഇനി നിങ്ങൾ ക്യൂ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരത്തില്ല, കാരണം അങ്ങനത്തെ ഒരു ഇൻഡെക്സ് ഇവിടെ ഇല്ല. അപ്പൊ -1 ആവാൻ സമ്മതിക്കരുത്. അതിനുവേണ്ടി ഒരൊറ്റ കണ്ടീഷൻ നിങ്ങൾ മുകളിൽ ചെക്ക് ചെയ്താൽ മതി, ഈ ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ഇഫ് ഇസ് ഡോട്ട് കറണ്ട് റോ ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ കാര്യം ചെയ്താൽ മതി. നമുക്ക് ക്യൂ, ഞാൻ ക്യൂനെ പ്രസ് ചെയ്തു, ബാക്ക് സ്പേസ് അടിച്ചു, ക്യൂ ക്യൂ പോയി, ഞാൻ കുറെ ബാക്ക് സ്പേസ് അടിച്ചു, കണ്ടോ അവിടെ ഇൻഡെക്സ് കാണിക്കുന്നില്ല, അത് ഞാൻ ഫംഗ്ഷൻ കോൾ ആയിട്ടില്ല. ഈ ഞാൻ ഇ അടിച്ചുകൊണ്ടോ കറക്റ്റ് ഇൻഡെക്സിൽ തന്നെ വന്നു, കാര്യങ്ങളെല്ലാം വന്നു. ഞാൻ വീണ്ടും ക്ലിയർ ചെയ്തു, എ പോയി, പി പോയി, ക്യൂ പോയി, ഡബ്ല്യു പോയി, ഇ പോയി. അപ്പൊ നമ്മുടെ ഒന്നെങ്കിലും നമുക്ക്
ജെ അടിച്ചു, ബാക്ക് സ്പേസ് അടിച്ചു, വീണ്ടും ആർ അടിച്ചു, വീണ്ടും ബാക്ക് സ്പേസ് അടിച്ചു, വീണ്ടും എ എസ് അടിച്ചു, വീണ്ടും ബാക്ക് സ്പേസ് അടിച്ചു, എൽ അടിച്ചു, ബാക്ക് സ്പേസ് അടിച്ചു. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യലും ബാക്ക് സ്പേസും വർക്കിംഗ് ആണ്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്റർ പ്രസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കണം, എന്റർ പ്രസ് ചെയ്യുമ്പോൾ അത് സംഭവിക്കണല്ലോ, എന്റർ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ റോനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിലത്തെ വേർഡ്സ് നമുക്ക് നോക്കണം. അടുത്ത അവിടുത്തെ വേർഡ്സും കറണ്ട് ഒരു റിസൾട്ട് ഫൈവ് ലെറ്റർ വേർഡ്സിലെ വേർഡും ഈക്വൽ ആണോ നോക്കണ്ടേ. നമുക്ക് എന്താ ഇതിൻ്റെ ഉള്ള ഒരു ഫൈവ് ലെറ്റർ വേർഡ് ഉണ്ട്, അപ്പൊ ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഗസ്സും ആ വേർഡും ഈക്വൽ ആണോ കാര്യങ്ങളെല്ലാം നമ്മൾ എന്റർ പ്രസ് ചെയ്യുമ്പോഴാണ് നോക്കേണ്ടത്. അപ്പൊ അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.